സണ്ണി ഡിയോൾ, സണ്ണി ഡിയോളിനെ കുറിച്ച് പറയുമ്പോ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയില് ബോളിവുഡിലെ ഒരു പൗരുഷം നിറഞ്ഞ ഒരു ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സൽമാൻ ഖാൻ, മസിൽ മാൻ, ബോളിവുഡിന്റെ സ്വന്തം സൽമാൻ ഖാന്റെ ഒക്കെ മുൻപ് തന്നെ മസിലൊക്കെ പേടിപ്പിച്ച് നല്ല ബോഡി ഫിറ്റായിട്ട് നിന്ന് വെലസിയ ഒരു നടനാണ് ഈ സണ്ണി ഡിയോൾ. സണ്ണി ഡിയോൾ എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്രയുടെ മകനാണ്, പിന്നെ ബോബി ഡിയോളിന്റെ സഹോദരൻ. അപ്പൊ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ പടം ബേതാബ്, അതായത് ഫസ്റ്റ് പടം, ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. അമൃത സിംഗ് എന്ന് പറഞ്ഞ ആക്ടറെ കൂടെയാണ് അഭിനയിച്ചത്. നല്ല ഹിറ്റായ ഒരു പടമാണ്. തുടർന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ റോളുകളൊക്കെ മിക്ക പടങ്ങളും ചെയ്തു. അദ്ദേഹത്തിന്റെ പടങ്ങൾ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ കൂടുതൽ ശ്രദ്ധ നേടിയത് ദാമിനി എന്ന പടത്തിലാണ്. അത് എക്കണോമിക്കലി ഹിറ്റാവും ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തു. ഇതടക്കം രണ്ട് നാഷണൽ അവാർഡ്, രണ്ട് ഫിലിംഫെയർ അവാർഡാണ് സണ്ണി ഡിയോളിന് കിട്ടിയിട്ടുള്ളത്. സണ്ണി ഡിയോൾ അതിനുശേഷം അഭിനയിച്ച കുറെ പടങ്ങളിൽ ചിലതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി. പിന്നെ ഹിറ്റായ പടം എന്ന് പറയാനുള്ളത് ബോർഡർ ആണ്. ബോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന സന്ദേശം ആത്തിഹ്യ എന്ന പാട്ടാണ്. അത്രക്കും ഹിറ്റായ, നല്ല രീതിയിൽ എക്കണോമിക്കൽ ബെനിഫിറ്റ് കിട്ടിയ, നല്ല രീതിയിൽ നിരൂപക പ്രശംസ നേടിയ ഒരു പടമാണ് ബോർഡർ. ബോർഡർ ഇക്കാലത്താണ് ഇറങ്ങണമെങ്കിൽ മീക്കോർ 2000 കോടിയുടെ അടുത്ത് തന്നെ കളക്ഷൻ റിപ്പോർട്ട് കിട്ടുന്നുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പോ അത് അന്നത്തെ കാലത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്, അത്രക്ക് കോടികൾ കിട്ടാതിരുന്നത്. എങ്കിൽ കൂടെ അത് വലിയൊരു വിജയമായിരുന്നു ബോർഡർ എന്ന് പറഞ്ഞ പടം. പിന്നെ അദ്ദേഹം അഭിനയിച്ച പടം ഗദ്ദർ, ഏക് പ്രേം കഥ, അമീഷ പട്ടേലിന്റെ കൂടെയാണ് അദ്ദേഹം അഭിനയിച്ചത്. ഈ പടം അത്യാവശ്യം നല്ല ഹിറ്റായി. പിന്നെ ഡർ എന്നുപോലുള്ള പടങ്ങൾ, ഡർ എന്ന് പറഞ്ഞ പടത്തിൽ ഷാറൂഖ് ഖാൻ ആയിരുന്നു മെയിൻ ആക്ടർ. ഇതിനകത്തും അദ്ദേഹം അഭിനയിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ തുടർന്ന് അങ്ങോട്ട് ലാസ്റ്റ് ഒരു 10 കൊല്ലമായിട്ട് ഇദ്ദേഹം അഭിനയിക്കുന്ന പടങ്ങളൊന്നും ഓടുന്നില്ല, വലുതായിട്ട് ഹിറ്റാവുന്നില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ അദ്ദേഹം ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഇലക്ഷന് മത്സരിച്ച് ഇപ്പൊ എം പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കുറെ മേഖലകളിൽ ഇദ്ദേഹം തിളങ്ങി നിൽക്കുന്നുണ്ട് പൊളിറ്റീഷ്യൻ എന്നുള്ളതിന്റെ കൂടെ തന്നെ. 10 വർഷക്കാലമായിട്ട് സണ്ണി ഡിയോൾ അഭിനയിക്കുന്ന പടമാണെങ്കിലും ഹിറ്റാവുന്നില്ല, നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളും എക്കണോമിക്കലി തീർത്തും പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ, വളരെ ദുരവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തിന്റെ ഈ ആക്ടിംഗ് കരിയർ, അതേപോലെ പ്രൊഡക്ഷൻ ടീമിന്റെ ആ ഒരു വർക്കുകള് ഒക്കെ ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ വീട് തന്നെ പണയത്തില്, അദ്ദേഹത്തിന്റെ വീട് ജുഹിയിലുള്ള അദ്ദേഹത്തിന്റെ വീട് അത് ജപ്തിയിലാണ്, അല്ലെങ്കിൽ ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു തിരക്കഥയുമായി പണ്ടത്തെ ഗദ്ദർ, ഏക് പ്രേം കഥ എന്ന പടം, ആ പടത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, സീക്വൽ ആയിട്ട് ഗദ്ദർ 2 എന്ന് പറഞ്ഞിട്ട് ഒരു പടം എടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പൊ അതിന് ഇദ്ദേഹം തന്നെയാണ് നായകൻ. അപ്പൊ അതിനകത്ത് പെയർ ചെയ്ത്, ഗദ്ദറിൽ പെയർ ചെയ്ത് അമീഷ പട്ടേലുമാണ്. അമീഷ പട്ടേലുമാണ് എന്നോ ഫീൽഡ് ഔട്ട് ആയി പോയ ആളാണ്. അപ്പൊ അവരെ വെച്ചിട്ട് സണ്ണി ഡിയോള് ഒരു പടം എടുക്കുക എന്ന് പറയുമ്പോൾ അത് മിക്ക പ്രൊഡ്യൂസേഴ്സിനും അതിന് തയ്യാറായിരുന്നില്ല. അപ്പൊ ഈ പടത്തിന് പ്രൊഡക്ഷൻ കമ്പനിനെ കിട്ടാൻ വലിയ പ്രയാസമായി. അവസാനം എങ്ങനെയൊക്കെയോ മെനക്കെട്ട് ബുദ്ധിമുട്ടി ഇവരെന്ത് ചെയ്തു വെച്ചാൽ, സീ സ്റ്റുഡിയോസിനായിട്ട് ബന്ധപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇദ്ദേഹം ബാങ്കിൽ പണയം വെച്ച് എക്സ്ട്രാ കുറച്ച് കാശും കൂടെ സമ്പാദിച്ച് ആ പൈസയും സീ സ്റ്റുഡിയോയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവർ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തു. 60 കോടി ബഡ്ജറ്റിലാണ് ഈ പടം ഇവര് എടുത്തത്. ഇത് ഈ ഒരു ആഗസ്റ്റ് 11 റിലീസ് ചെയ്തു. പക്ഷെ അതൊരു ഹിസ്റ്ററി മാറി. ആഗസ്റ്റ് 11 റിലീസ് ചെയ്തു. ഇപ്പൊ ഏതാണ്ട് 17 ദിവസത്തോളമായി. ഈ 17 ദിവസത്തിന്റെ ഇടയിൽ 680 കോടിയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ. 60 കോടി മാത്രം ബഡ്ജറ്റിൽ എടുത്ത പടം 650 കോടിയിൽ കൂടുതൽ കളക്ഷൻ കിട്ടി. തോറ്റു തുന്നം പാടിയിട്ടും അഭിനയിച്ച പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളും ഒക്കെ ഒരു 10 വർഷമായിട്ട് പൊട്ടിയിട്ടും കയ്യിലുള്ള കാശൊക്കെ നഷ്ടപ്പെട്ടിട്ടും വീട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും ഇദ്ദേഹം റിസ്ക് എടുത്തിട്ടാണ് ഈ ഗദർ 2 എന്ന പടം പ്രൊഡ്യൂസ് ചെയ്യാനിട്ട് നിന്നതും അഭിനയിച്ചതും. 25 കോടി രൂപയായിരുന്നു ഈ പടത്തിന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയത്, അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് കണക്കാക്കിയത്. അപ്പോ ഈ 60 കോടി മാത്രം ബഡ്ജറ്റിലെ പടത്തിൽ ഈ 17 ദിവസം ആകുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ, ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 680 കോടിയിലപ്പുറമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജയിലറിന് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ കളക്ഷൻ ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജയിലറിന്റെ ബഡ്ജറ്റ് 200 കോടിയാണ് ആലോചിക്കണം. എന്നിട്ട് ഇപ്പോ 535 കോടിയാണ് ഈ ഒരു 15-16 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 60 കോടി. എന്നിട്ട് ഇപ്പൊ തന്നെ 680 കോടിയിൽ അപ്പുറം കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. രണ്ടും വേറെ വേറെ സെനാരിയാണ്. ഒന്ന് ബോളിവുഡ് മൂവിയാണ്, മറ്റേത് നമ്മുടെ കോളിവുഡിലെ മൂവിയാണ്. എങ്കിൽ കൂടെ ആ ബഡ്ജറ്റ് തമ്മിലുള്ള കമ്പാരിസൺ നോക്കി കഴിഞ്ഞാല് ഗദ്ദർ 2 സണ്ണി ഡിയോളിന്റെ
പടമായിട്ടുള്ള ഗദ്ദർ ടൂവിൽ കിട്ടിയ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കോടി ഇറക്കിയിട്ട് അവർക്ക് കിട്ടിയത് 650 കോടിയിലപ്പുറമാണ്. അതൊരു വൻ വിജയഗാഥയാണ്, വലിയൊരു പ്രചോദനമാണ്. അത് തോൽവിയിൽ നിന്നും പിന്മാറാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രയത്നിച്ചിട്ട് പ്രതീക്ഷ അർപ്പിച്ചിട്ട് അദ്ദേഹം റിസ്ക് എടുത്തിട്ട് ചെയ്ത ഒരു ഗെയിം, അതിൽ അദ്ദേഹത്തിന് ഫലം കണ്ടു, വലിയ സന്തോഷം തോന്നി.